മുറിഞ്ഞപാലം പുനർനിർമ്മാണത്തിലെ കാലതാമസത്തിനും അശാസ്ത്രീയ നിർമ്മാണത്തിനുമെതിരായി യൂത്ത് കോൺഗ്രസ് ചെമ്പകമംഗലം ടൗൺ കമ്മിറ്റി നടത്തുന്ന ഏകദിന ഉപവാസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബി എസ് അനൂപ് ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ഥലത്ത് ഒരു പാലം പണി നടക്കുമ്പോൾ ആ പാലം പണി പൂർത്തിയാകുന്നത് വരെ ആ പ്രദേശത്ത് നിന്നും അപ്പുറത്തെ പ്രദേശത്തേക്ക് കടന്നു വരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടാണ് സാധാരണ പാലങ്ങളൊക്കെ പൊളിച്ചു പണിയുന്നത്. നമുക്കറിയാം ഇതൊരു മഹാമാരിയുടെ കാലഘട്ടമാണ്. ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോ ചിലങ്കി താലൂക്ക് ആശുപത്രിയിലോ വലിയ കുന്ന ആശുപത്രിയിലോ എത്തിക്കണമെങ്കിൽ നമുക്ക് ഈ പാലം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒട്ടനവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനു മുമ്പും ഒട്ടനവധി സമര പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇവിടെ അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു പാലം പണി നടക്കുമ്പോൾ അതിന്റെ ശാസ്ത്രീയ വശങ്ങളുമാണ് ആദ്യ എഞ്ചിനീയർസ് പഠിക്കുന്നത്. അതിന്റെ ശാസ്ത്രീയ വശത്തെ കുറിച്ച് ഒന്നും പഠിക്കാതെ ഒരു പാലം പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഈ പാലം ഇങ്ങനെ നിൽക്കുന്നത്. നമുക്കിവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഇത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ഏതോ ഒരു എഞ്ചിനീയർ വരച്ച പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ പാലം എപ്പോഴും സമാന്തര നിരപ്പിലാണ് പാലം പണിഞ്ഞു പോകുന്നത്. ഇത് ഏതാണ്ട് ഇപ്പോൾ പാലം മുകളിലും റോഡ് അരികിലുമായിട്ട് വരുന്ന സാഹചര്യമാണ്. യൂത്ത് കോൺഗ്രസ് ചെമ്പകമംഗലം ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് ആരിഫ് ചെമ്പകമംഗലത്തിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ഉപവാസത്തിൽ സേവാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻസൺ, കോൺഗ്രസ് ചെമ്പകമംഗലം മണ്ഡലം പ്രസിഡന്റ് ഗോപകുമാർ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അസർകുടവൂർ, മനു ചെമ്പകമംഗലം, മഹീനം, ആനന്ദ് വിജയ് തുടങ്ങിയവർ ഉപവാസം നടത്തി. ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് അജിത് കുമാർ, പൊയ്കയിൽ വാർഡ് മെമ്പർ ജുമൈല ബീവി, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉദയകുമാരി, സേവാദൾ മണ്ഡലം പ്രസിഡന്റ് ഷിബു തോന്നിക്കൽ, സുനോജോ സ്റ്റീഫൻ, ബൂത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിച്ചു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.